അട്ടപ്പാടി മധുവധ കേസിൽ വീണ്ടും കൂറുമാറ്റം 16-ാം സാക്ഷി റസാഖാണ് കൂറുമാറിയത് മധുവിനെ ആക്രമിക്കുന്നത് കണ്ടിട്ടില്ല എന്നാണ് റസാഖ് കോടതിയിൽ പറയുന്നത് താൽക്കാലിക വനവകുപ്പ് വാച്ചറാണ് റസാഖ് വിവരങ്ങളുമായി നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് നിഖിൽ പ്രോസിക്യൂട്ടർ ഹാജരാവാതെ കുറേ നാൾ വിചാരണ വല്ലാതെ നീണ്ടത് കുറേ നാൾ പ്രധാനപ്പെട്ട സാക്ഷികളുടെ കൂറുമാറ്റത്തിനൊടുവിൽ 16-ാം സാക്ഷിയും കൂറുമാറുമ്പോൾ ഈ കേസ് നേർത്തുനേർത്തില്ലാതായി പോകുന്നോ എന്ന് പേടിയുണ്ട് നിഖിൽ തീർച്ചയായും അത്തരത്തിലുള്ള ആശങ്ക തന്നെയാണ് ഇപ്പോൾ പ്രോസിക്യൂഷനും മധുവിന്റെ കുടുംബവും ഒക്കെ പങ്കുവെക്കുന്നത് ഹാഷ്മി ഇതുവരെ 6 സാക്ഷികൾ ഈ കേസിൽ ഇപ്പോൾ ഇതുവരെ കൂറുമാറിക്കഴിഞ്ഞു ആദ്യം 10-ാം സാക്ഷി ഉണ്ണികൃഷ്ണൻ 11-ാം സാക്ഷി ചന്ദ്രൻ 12-ാം സാക്ഷി അനിൽകുമാർ 13-ാം സാക്ഷി ആരോഗ്യ കാരണങ്ങളാൽ കോടതിയിൽ ഹാജരായില്ല 14-ാം സാക്ഷി 15 ഇപ്പോൾ 16 അങ്ങനെ 16 സാക്ഷികളാകെ ഈ കേസിൽ കൂറുമാറുന്നു ഇന്ന് രാവിലെ ഈ കേസിലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ രാജേഷ് മേനോനോട് നമ്മൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം തന്നെ പങ്കുവയ്ക്കുന്ന പ്രധാനപ്പെട്ട വിവരം നിലവിൽ ഇങ്ങനെ നിരന്തരമായി സാക്ഷികൾ കൂറുമാറുന്നത് ഈ കേസിനെ ബാധിക്കുമെന്നുള്ള ആശങ്ക അദ്ദേഹവും പങ്കുവയ്ക്കുന്നുണ്ട് വളരെയധികം ദൌർഭാഗ്യകരമായ ഒരു നിലയിലേക്ക് ഈ കേസിന്റെ വിചാരണ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ കേസിലെ സാക്ഷികൾക്ക് സംരക്ഷണം നൽകണമെന്ന് കോടതി തന്നെ ആവശ്യപ്പെടുന്ന സാഹചര്യമുണ്ട് പക്ഷേ എങ്ങനെ സംരക്ഷണം നൽകിയാലും അവരെ ഈ പ്രതികൾ സ്വാധീനിക്കുന്ന ഒരു സാഹചര്യം നിലവിൽ ഉണ്ടായിരിക്കുന്നുവെന്ന് സംശയിക്കുന്നുവെന്നാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായ രാജേഷ് മേനോൻ പറഞ്ഞു വെക്കുന്നത് പണം നൽകി തന്നെ ഈ സാക്ഷികളെ പ്രതികൾ സ്വാധീനിക്കുന്നു എന്ന് താൻ സംശയിക്കുന്നുവെന്നാണ് രാജേഷ് മേനോൻ പറഞ്ഞു വെക്കുന്നത് പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇന്നും സംഭവിക്കുന്നു ഇന്ന് വിചാരണ മണ്ണാർക്കാട് SCST കോടതിയിൽ ആരംഭിച്ചപ്പോഴാണ് 16-ാം സാക്ഷി റസാഖും കൂറുമാറുന്ന സാഹചര്യമുണ്ടായത് മധുവിനെ പ്രതികൾ മർദ്ദിക്കുന്നത് താൻ കണ്ടിട്ടില്ല എന്നാണ് ഇപ്പോൾ ഇന്ന് കോടതിയിൽ 16-ാം സാക്ഷി റസാഖ് മൊഴി നൽകിയിട്ടുള്ളത് ഇന്നലെ മെഹറുന്നീസ 15-ാം സാക്ഷിയും പറഞ്ഞത് താൻ മധുവിനെ തന്നെ അറിയില്ല കോടതിയിൽ മൊഴിയും നൽകിയിട്ടില്ല എന്നാണ് ക്ഷമിക്കണം പോലീസിന് മൊഴിയും നൽകിയിട്ടില്ല എന്നാണ് മെഹറുന്നീസ് നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത് ഒരു മനുഷ്യൻ അരിയെടുത്തു എന്ന് പറഞ്ഞ് കൈകെട്ടി തല്ലിക്കൊന്നൊരു കേസിലാണ് സാക്ഷികൾ ഓരോന്നായി കണ്ടില്ല കേട്ടില്ല എന്ന് കൂറുമാറി കൂറുമാറി കേസ് അട്ടിമറിക്കപ്പെടുന്നത് നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം